ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നേഴ്സ് റെസിപ്പി. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടുസിത്താനി റെസ്റ്റോറൻറ്റിലെ അല്ലെങ്കിൽ ഹോട്ടലിലെ വിശേഷങ്ങളാണ്. ഇതൊരു 5-star ഹോട്ടലാണ്, ദുബായിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള വിശേഷങ്ങളിലേക്ക് പോവാം. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ആണുള്ളത്. നമുക്ക് എല്ലാം എടുക്കാം ബുഫേ ഓർഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നോക്ക്, ഇതാണ് ബണ്ണിൻ്റെ വെറൈറ്റീസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒന്നുമല്ല, നമ്മുടെ ലൈസൊക്കെ പോലെ പപ്പടം ഒക്കെ പോലെയുള്ള ഐറ്റംസാണ്. നല്ല ഭംഗിയായിട്ട് അവർ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ കാണുന്ന വാട്ടർമെലൺ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ക്രാഫ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതിൻ്റെ സൈഡിലെല്ലാം ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ റഷ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ദുബായിയുടെ ഒരു ഭംഗി അതാണ് ഇവിടെ കാണുന്നത്. അടുത്തുള്ള ബിൽഡിങ്സൊക്കെ കാണും. ഇത് നമ്മുടെ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത്. ഇത് ഓപ്പോസിറ്റ് സൈഡിലാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് വരാം. ഷ്രിംസ് കോക്ടെയിലാണ്. ഇവിടെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും എടുക്കാം, കഴിക്കാം, നോ പ്രോബ്ലം. ഇതൊരു ഫിഷിൻ്റെ ഐറ്റമാണ്. ഫിഷിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് പൊരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ഓർമ്മ വന്നത്? നമ്മുടെ മിസ്റ്റർ ബീനയാണോ? ഇതിൻ്റെ അത് നോക്ക്, എല്ലാം ഉണ്ട്. പ്രോൺസ് ഉണ്ട്, അതുപോലെ ഷെൽസ് ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സോസസും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാം, കഴിക്കാം. ഇത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൂ, നല്ല ടേസ്റ്റിയാണ്. വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. എന്തോ അവരെന്തോക്കെയോ ഇട്ട് തിളപ്പിച്ച് വേവിക്കുന്നതാണ്. എന്നിട്ട് നമ്മളത് ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതെടുത്ത് കഴിക്കാം. ക്രാബ്സ് അവൈലബിൾ ആണ്. മുകളിൽ കുപ്പിയിൽ കണ്ടത് ഇതാണ്, മുളകിട്ട് വെച്ചിരിക്കുന്നതാണ്, ഉപ്പിലിട്ട മുളക്. പിന്നെ ഇതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള വെറൈറ്റീസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. സാലഡ്സ്, യോഗേർട്ട്, പല ടൈപ്പിലുള്ള യോഗേർട്ട്സ്, ഹമ്മൂസ് എല്ലാം അവൈലബിൾ ആണ്. സ്വീറ്റ്സിൻ്റെ ഏരിയ ആണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ആണ് സ്വീറ്റ്സിൽ. എല്ലാ രാജ്യങ്ങളിലും ഉള്ള സ്വീറ്റ്സും ഉണ്ട്. ഇത് പക്ഷേ അറബിക് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി കേക്കാണ്. ഇവരുടെ കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുണ്ടാക്കുന്ന പോലത്തെ കേക്കല്ല, കുറച്ചുകൂടി ഫ്രഷ് ആണെന്ന് പറയാം. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ബാർബിക്യൂവിൻ്റെ ഏരിയ ആണിത്. എല്ലാ ടൈപ്പിലുള്ള ബാർബിക്യൂസും അവൈലബിൾ ആണ്. ഇതാണ് ബ്ലാക്ക് ഫംഗസ് സാലഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂൺ പോലെ എന്തോ ആണ്, നമ്മൾ ഈ മരത്തിലൊക്കെ കാണില്ലേ അതുപോലെ എന്തോ ഒരു ഫംഗസ് ആണ്. അത് വെച്ചിട്ടുള്ള സാലഡ്,
പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ട്, ഹെർബ്സിൻ്റെ ഉണ്ട്, അതെല്ലാം കാണാം. ഇവിടെ ഡി ജെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്വീറ്റ്സിൻ്റെ ഏരിയ, എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്. മാഷ്മെല്ലോ ചോക്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, നമുക്ക് തന്നെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇവിടെ ദുബായിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ്. ഇവിടെ ഇപ്പം ഞാൻ കാണിക്കാത്ത ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ബിരിയാണിയുടെ വെറൈറ്റീസ്, അതുപോലെ ചോറ്, മീൻകറി, അങ്ങനെ കേരള ഫുഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ ഈ ഹോട്ടലിലൊന്ന് വരാൻ ട്രൈ ചെയ്യുക. അതുപോലെ ദുബായ് വിസിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് മിസ് ചെയ്യരുത്, അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. ഒത്തിരി ഒത്തിരി വിഭവമുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.